ഓക്കെ, നമ്മൾ സംഖ്യകളെ കുറിച്ചാണ് പഠിച്ചത്. സംഖ്യകളെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് സ്ഥാനവില, അതുപോലെ തന്നെ മുഖവില. നമ്മുടെ മത്സര പരീക്ഷയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സ്ഥാനവില, അതുപോലെ തന്നെ മുഖവില. ഇംഗ്ലീഷിലാണെങ്കിൽ പ്ലേസ് വാല്യൂ, അതുപോലെ തന്നെ ഫേസ് വാല്യൂ, ഇങ്ങനെയാണ് പറയുന്നത്. പ്ലേസ് വാല്യൂ അതുപോലെ തന്നെ ഫേസ് വാല്യൂ, അതായത് ഒരു സംഖ്യ തന്നിട്ട് അതിൻ്റെ സ്ഥാനവില എത്രയാണ്, മുഖവില എത്രയാണ്. ഉദാഹരണത്തിന് 576, ഈ സംഖ്യയിൽ ആറിൻ്റെ മുഖവില എത്രയാണെന്നുള്ള രീതിയിൽ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്, 576 എന്ന സംഖ്യയിൽ ആറിൻ്റെ മുഖവില എത്രയാണ്. ആറിൻ്റെ മുഖവില എത്രയാണ്, ആറിൻ്റെ മുഖവില എന്ന് പറയുന്നത്, അതായത് മുഖവില എന്ന് വെച്ചാൽ ഇംഗ്ലീഷിലാണെങ്കിൽ ഫേസ് വാല്യൂ. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ആ സംഖ്യ തന്നെയായിരിക്കും. ഒരു സംഖ്യയുടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ആ സംഖ്യ തന്നെയായിരിക്കും. അപ്പോൾ 576 എന്ന സംഖ്യയിൽ ആറിൻ്റെ മുഖവില എത്രയാണെന്ന് ചോദിച്ചാൽ ആറാണ്. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ 576 എന്ന സംഖ്യയിൽ ഏഴിൻ്റെ മുഖവില ചോദിച്ചാൽ എത്രയാണ്, ഏഴാണ്. മനസ്സിലായില്ലേ. ഒരു സംഖ്യയുടെ മുഖവില എന്ന് പറയുന്നത് എപ്പോഴും ആ സംഖ്യ തന്നെയായിരിക്കും. അതുപോലെ തന്നെ 576 എന്ന സംഖ്യയിൽ അഞ്ചിൻ്റെ മുഖവില എത്ര എന്ന് ചോദിച്ചാൽ അഞ്ചാണ്. മനസ്സിലായില്ലേ. ഒരു സംഖ്യയുടെ മുഖവില എന്ന് പറയുന്നത് എപ്പോഴും ആ സംഖ്യ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. സിമ്പിളായിട്ടുള്ള ഭാഗമാണ്. നമ്മൾ ഏതൊക്കെ സംഖ്യകളുണ്ട് എന്നുള്ള കാര്യവും സംഖ്യകളുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇനി മുഖവിലയുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്ന സമയത്ത് ഒരു സംഖ്യയുടെ മുഖവില എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ. അതുപോലെ തന്നെയാണ് 8742 ഈ സംഖ്യയിൽ രണ്ടിൻ്റെ മുഖവില ചോദിച്ചാൽ, രണ്ടിൻ്റെ മുഖവില നമ്മൾ പറഞ്ഞു ഒരു സംഖ്യയുടെ മുഖവില എന്ന് പറയുന്നത് എന്താണ്, ആ സംഖ്യ തന്നെയാണ്. ഓക്കെ അല്ലേ. അപ്പോൾ രണ്ടിൻ്റെ മുഖവില എന്ന് പറയുന്നത് എന്താണ്, രണ്ട് തന്നെയാണ്. നാലിൻ്റെ മുഖവില എന്ന് പറയുന്നത് നാല് തന്നെയാണ്. ഏഴിൻ്റെ മുഖവില എന്ന് പറയുന്നത് ഏഴ് തന്നെയാണ്. മനസ്സിലായില്ലേ. എട്ടിൻ്റെ മുഖവില എന്ന് പറയുന്നത് എട്ട് തന്നെയാണ്. അപ്പോൾ ഒരു സംഖ്യയുടെ മുഖവില എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ. മുഖവില എന്ന് പറയുന്നതാണ്. ഇനി 576 എന്നുള്ള സംഖ്യ തന്നെ എടുക്കാം നമുക്ക്. 576 576 ആറിൻ്റെ സ്ഥാനവില ചോദിച്ചാൽ, ആറിൻ്റെ സ്ഥാനം നമ്മൾ മുഖവില പറഞ്ഞു. ഒരു സംഖ്യയുടെ മുഖവില എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ആറിൻ്റെ സ്ഥാനവില ചോദിച്ചാൽ, ആറിൻ്റെ സ്ഥാനവില അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ പ്ലേസ് വാല്യൂ എന്നാണ് പറയുന്നത്. ആറിൻ്റെ സ്ഥാനവില ചോദിച്ചാൽ എത്രയാണ്. ആറിൻ്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ ഇവിടെ ഒറ്റയുടെ സ്ഥാനത്താണ് ആറുള്ളത്. അപ്പോൾ ആറിൻ്റെ സ്ഥാനവില എന്ന് പറയുന്നത് ആറ് തന്നെയാണ്. ഈ സംഖ്യ എന്ന് വെച്ചാൽ 576 എന്ന് വെച്ചാൽ 500 76 ഇങ്ങനെയാണുള്ളത്. ഓക്കെ അല്ലേ. അപ്പോൾ ആറിൻ്റെ സ്ഥാനവില എത്രയെന്ന് ചോദിച്ചാൽ ആറ് തന്നെയാണ്. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ ഏഴിൻ്റെ സ്ഥാനവില ചോദിച്ചാൽ, ഏഴിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ്, ഇത് 10 സ്ഥാനത്താണ്. 1, 10, 100 ഇങ്ങനെയാണ് പോകുന്നത്. ഏഴിൻ്റെ സ്ഥാനവില എന്ന് വെച്ചാൽ എത്രയാണ്, 70 ഏഴിൻ്റെ സ്ഥാനവില ചോദിച്ചാൽ 70 ഉത്തരം വരുന്നത്. ഓക്കെ അല്ലേ. ആറിൻ്റെ സ്ഥാനവില എന്ന് വെച്ചാൽ ആറ് തന്നെയാണ്. ഏഴിൻ്റെ സ്ഥാനവില എന്ന് വെച്ചാൽ എത്രയാണ്, 70 ഉത്തരം വരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യയുടെ സ്ഥാനവിലയും മുഖവിലയും ആ സംഖ്യ തന്നെയായിരിക്കും. എപ്പോഴും തുല്യമായിരിക്കും ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യയുടെ സ്ഥാനവില. നമ്മൾ നേരത്തെ പറഞ്ഞു ആറിൻ്റെ ഫേസ് വാല്യൂ മുഖവില ചോദിച്ച സമയത്ത് നമ്മൾ ആറ് തന്നെയാണെന്ന് പറഞ്ഞു. ഏത് സംഖ്യയുടെയും മുഖവില ആ സംഖ്യ തന്നെയായിരിക്കും. ഇവിടെ ആറാണെങ്കിൽ ആറിൻ്റെ മുഖവില ആറ് തന്നെയാണ്. ഓക്കെ അല്ലേ. അതുപോലെ തന്നെയാണ് ആറിൻ്റെ സ്ഥാനവില ചോദിച്ചാൽ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യയുടെ സ്ഥാനവില എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെയായിരിക്കും. ആറിൻ്റെ സ്ഥാനവില എന്ന് പറയുന്നത് എത്രയാണ്, ആറാണ്. ഏഴിൻ്റെ സ്ഥാനവില ചോദിച്ചത് 76 അപ്പോൾ 70 ഏഴിൻ്റെ സ്ഥാനവില എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഏഴിൻ്റെ സ്ഥാനവില എന്ന് പറയുന്നത് 70. അതുപോലെ തന്നെ അഞ്ചിൻ്റെ സ്ഥാനവില ചോദിച്ചാൽ, അഞ്ചിൻ്റെ സ്ഥാനവില ചോദിച്ചാൽ എത്രയാണ്, ഇത് 1, 10, 100 5×100 500 അഞ്ചിൻ്റെ സ്ഥാനവില എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ. 500-ാമത്തെ 500-ലാണ് 5 അതായത് ഇത് 1 ഇത് 10 ഇത് 100 അപ്പോൾ 5×100 500 അഞ്ചിൻ്റെ സ്ഥാനവില എന്ന് പറയുന്നത്. ഇനി വേറെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ 4832 ഈ സംഖ്യയിൽ 4 സ്ഥാനവില ചോദിച്ചു എന്ന് വിചാരിക്കുക. 4 സ്ഥാനവില ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. ഇവിടെ നോക്കുക, ഈ സംഖ്യ എന്ന് പറയുന്നത് എങ്ങനെയാണ്, 4000 + 800
plus 30 plus 2 ഇങ്ങനെയാണ് ഈ സംഖ്യ ഉള്ളത് ഓക്കേ അല്ലേ അപ്പോൾ 4000 4ന്റെ സ്ഥാനവിലാശത്രാണ് 4000 ആണ് 4ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് 4ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് 4000 ആണ് 4ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് 4000 ആണ് അതുപോലെ തന്നെയാണ് 4ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് 4000 ആണ് 8ന്റെ സ്ഥാനവില ചോദിച്ചാൽ എത്രയാണ് ഒറ്റ 10 100 ആണ് അപ്പോൾ 8 ഇൻടു 100 800 ആണ് 8ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് 800 ആണ് മനസ്സിലായില്ലേ ഇനി ഇവിടെ 3ന്റെ സ്ഥാനവില ചോദിച്ചാൽ എത്രയാണ് ഒറ്റ 10 എത്രയാണ് 30 ആണ് 3ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് ഇവിടെ ഒറ്റയുടെ സ്ഥാനത്തുള്ള 2ന്റെ സ്ഥാനവില ചോദിച്ചാൽ എത്രയാണ് അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യയുടെ സ്ഥാനവില എന്ന് പറയുന്നത് മുഖവില എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെയായിരിക്കും മുഖവില എപ്പോഴും എന്താണ് ആ സംഖ്യ തന്നെയാണ് ഇവിടെ ഈ സംഖ്യയിൽ 8ന്റെ മുഖവില ചോദിച്ചാൽ എത്രയാണ് 8 തന്നെയാണ് 4ന്റെ മുഖവില ചോദിച്ചാൽ 4 തന്നെയാണ് പക്ഷേ 8ന്റെ സ്ഥാനവില ചോദിച്ചാൽ എത്രയാണ് 800 ആണ് 4ന്റെ സ്ഥാനവില ചോദിച്ചാൽ എത്രയാണ് 4000 ആണ് 3ന്റെ സ്ഥാനവില ചോദിച്ചാൽ എത്രയാണ് 30 ആണ് 2ന്റെ സ്ഥാനവില ചോദിച്ചാൽ എത്രയാണ് 2 ആണ് ഇതാണ് ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം സിമ്പിൾ ആണ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് എളുപ്പത്തിൽ നമ്മുടെ മത്സര പരീക്ഷയിൽ ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഒരു ചോദ്യം കൂടി ചെയ്യാം 5321 ഈ സംഖ്യയിൽ 5ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് എത്രയാണ് 5ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് 5000 ആണ് ഓക്കെ അല്ലേ ഒറ്റ 10 100 1000 5×1000 5ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് 5000 ആണ് 3ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് എത്രയാണ് 300 ആണ് ഓക്കെ അല്ലേ 3ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് 300 ആണ് 2ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് 20 ആണ് 2ന്റെ സ്ഥാനവില അല്ലെങ്കിൽ പ്ലേസ് വാല്യൂ എന്ന് പറയും പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 20 ആണ് അതുപോലെ തന്നെ 1ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് 1 ആണ് അപ്പോൾ ഈ സംഖ്യ എല്ലാം കൂട്ടിയാൽ 5321 കിട്ടും നമുക്ക് ഓക്കെ അല്ലേ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ മുഖവില എന്ന് പറയുന്നത് 1ന്റെ മുഖവില എന്ന് പറയുന്നത് 1 ആണ് 2ന്റെ മുഖവില എന്ന് പറയുന്നത് 2 ആണ് 3ന്റെ മുഖവില എന്ന് പറയുന്നത് 3 ആണ് 5ന്റെ മുഖവില എന്ന് പറയുന്നത് 5 ആണ് ഒരു സംഖ്യയുടെ മുഖവില അല്ലെങ്കിൽ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെ ആയിരിക്കും ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഒരു സംഖ്യയുടെ മുഖവില എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും ആ സംഖ്യ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ രീതിയിൽ വരുന്ന ചോദ്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം ഒരു ചോദ്യം പരിശോധിക്കാം നമുക്ക് ഓക്കെ നമുക്കൊരു ചോദ്യം പരിശോധിക്കാം ഇവിടെ നോക്കുക 724ൽ 7ന്റെ സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് അപ്പോൾ നമ്മൾ പഠിച്ചു 723 ആണ് ഇവിടെയുള്ള സംഖ്യ എന്ന് പറയുന്നത് ഇതിൽ 7ന്റെ മുഖവില എന്ന് പറയുന്നത് എപ്പോഴും ഒരു സംഖ്യയുടെ മുഖവില എന്ന് പറയുന്നത് എന്താണ് 7ന്റെ മുഖവില എന്ന് പറയുന്നത് എത്രയാണ് ആ സംഖ്യ തന്നെയായിരിക്കും 7ന്റെ മുഖവില എന്ന് പറയുന്നത് 7 തന്നെയായിരിക്കും ഓക്കെ അല്ലേ അപ്പോൾ 7ന്റെ മുഖവില എന്ന് പറയുന്നത് 7 ആണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 7 ആണ് എന്താണ് കണ്ടുപിടിക്കേണ്ടത് സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള വ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം സ്ഥാനവില എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ 3 വന്നു ഇവിടെ 23 വന്നു എത്രയാണ് 3 വന്നു 20 വന്നു 700 അതായത് ഒറ്റ 10 100 100ന്റെ സ്ഥാനത്താണ് 7 ഉള്ളത് 7×100 700 അപ്പോൾ 7ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് എത്രയാണ് സ്ഥാനവില എന്ന് പറയുന്നത് 700 ആണ് അപ്പം സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള വ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടത് 700 - 3 എത്രയാണ് 700 നിന്ന് സോറി 7 പോയാൽ എത്രയാണ് 693 693 ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓക്കെ അല്ലേ ഒരു ചോദ്യം കൂടി നമുക്ക് പരിശോധിക്കാം ഓക്കെ അടുത്ത ചോദ്യം ഇങ്ങനെയാണ് 4375 എന്ന സംഖ്യയിൽ 4ന്റെ സ്ഥാനവിലയും സ്ഥാനവിലയുടെയും മുഖവിലയുടെയും തുക എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്കറിയാം സ്ഥാനവില എന്താണെന്നുള്ള കാര്യം നമ്മൾ വിശദമായിട്ട് പഠിച്ചു മുഖവില എന്തെന്നുള്ള കാര്യം ഒരു സംഖ്യയുടെ മുഖവില എന്ന് പറയുന്ന എപ്പോഴും ആ സംഖ്യ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ 4ന്റെ മുഖവില എന്ന് പറയുന്നത് എന്താണ് ഒരു സംഖ്യയുടെ മുഖവില എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ സംഖ്യ തന്നെ ആയിരിക്കും 4ന്റെ മുഖവില എത്രയാണ് 4 തന്നെയാണ് ഓക്കെ അല്ലേ അതുപോലെ തന്നെ ഇവിടെ 4ന്റെ സ്ഥാനവില എത്രയാണ് ഇത് 4000 ആണ് ഈ സംഖ്യ 4000 അപ്പോൾ 4ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് എത്രയാണ് 4000 ആണ് ഇത് 4300 ആണ് അപ്പോൾ 3ന്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ 300 ആണ് 75 അപ്പോൾ എന്താണ് 7ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് 70 ആണ് മനസ്സിലായില്ലേ അപ്പോൾ 4000 ആണ് ഈ സംഖ്യ അപ്പോൾ 4ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് എത്രയാണ് 4ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് 4000 ആണ് 4ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് 4000 ആണ് അതിൻ്റെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ 4000 കൂട്ടണം 4 എത്രയാണ് 4000
നാലാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഈ രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ മത്സര പരീക്ഷയിൽ ഒരുപാട് തവണ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ പലർക്കും എന്താണ് സ്ഥാനവില എന്തെന്നുള്ള കാര്യം അല്ലെങ്കിൽ മുഖവില എന്തെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വാക്കും കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. സ്ഥാനവില എന്ന് പറയുന്നത് എന്താണ്? പ്ലേസ് വാല്യൂ ആണ്. അതുപോലെ തന്നെ മുഖവില എന്ന് പറയുന്നത് എന്താണ്? ഫേസ് വാല്യൂ ആണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ സംഖ്യകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനുബന്ധ വിവരമാണ് നമ്മൾ ചർച്ച ചെയ്തത്. താങ്ക് യു.